ഹലോ, അസ്സലാമു അലൈക്കും. കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഉണ്ടാവും, ഇന്ന് നമ്മളുടെ റെസിപ്പി ചട്ടിച്ചോറാണ്. ചട്ടിച്ചോറിന് ഫിഷൊന്നും വെച്ചിട്ടുള്ള കറീസൊന്നുമില്ല, അല്ലാതെ തന്നെ നമുക്ക് വീട്ടിലുള്ളതൊക്കെ വെച്ചിട്ട്. ഇപ്പോൾ ചക്കയുടെ മാങ്ങയുടെ ഒക്കെ കാലമായ കാരണം അതിനൊന്നും ഒരു കുറവില്ല. അപ്പോൾ അതും പരിപ്പ് പയറൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്ടിച്ചോറ്. അപ്പോൾ എങ്ങനെ ഓരോന്ന് നോക്കാം. ഞാൻ മെയിനായിട്ട് ഉണ്ടാക്കിയത് മാങ്ങ പുളിശ്ശേരിയാണ്. പുളിശ്ശേരിക്ക് പോയിട്ട് നാല് മാങ്ങ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം മധുരമുള്ള കുറച്ച് നാരോട് കൂടിയ മാങ്ങ തന്നെ പുളിശ്ശേരിക്ക് എടുക്കാം. അപ്പോൾ ഇന്ന് അതിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം. അതിലേക്ക് ഒരര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഉപ്പ്, രണ്ട് പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് വേപ്പില. വേപ്പിലിൻ്റെ ഫ്ലേവർ നല്ല ഫ്ലേവറാണ് മാങ്ങ പുളിശ്ശേരിക്ക്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് വേണം മാങ്ങ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് മാങ്ങ വേവിച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് അത്യാവശ്യം വെന്ത് വരുമ്പോൾ ഞാൻ പിഞ്ച് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര ഇല്ലാണ്ടെങ്കിൽ പഞ്ചസാരയിലും ചേർക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ചേർത്താൽ മതി. ഇനി അതോ ശർക്കരപ്പാനും ശർക്കരയൊക്കെ ചേർക്കുകയാണെങ്കിൽ ഈ സമയത്ത് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നാളികേരത്തിൻ്റെ അരപ്പ് തയ്യാറാക്കണം. അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു അരക്കപ്പ് നാളികേരം ഞാൻ എടുത്തിട്ടുണ്ട്. നാളികേരത്തേക്ക് ഒരു മൂന്നല്ലി ചുവന്നുള്ളിയും അതുപോലെ രണ്ട് പച്ചമുളക്, പച്ചമുളകൊക്കെ നമ്മളുടെ ഇരിവിന് ആവശ്യത്തിന് തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ ഞാനൊരു അരപ്പിഞ്ച് മഞ്ഞൾ ചേർക്കുന്നുണ്ട്. പിന്നെ അല്പം ഉപ്പും പിന്നെ നല്ല ജീരകം, നല്ല ജീരകം അര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പം മാങ്ങക്ക് വെന്ത് വന്നിട്ട് നമ്മളുടെ അരപ്പ് ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. എന്നാൽ വല്ലാതെ തിളച്ച് പോരുത്. ഒരു കറി തേങ്ങയുടെ മിക്സ് ഒഴിച്ചതിന് ശേഷം വല്ലാതെ തിളക്കരുത്. അപ്പോൾ അത്യാവശ്യം ചൂടായി, ചെറിയൊരു തിള വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മാങ്ങയായിട്ടൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ചട്ടിച്ചോറ് വെക്കണമെന്ന് തീരുമാനിച്ചതേ അല്ല. അപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് മീൻ കിട്ടാത്ത കാരണം ഇങ്ങനെ ഓരോ കറികൾ വെച്ച് വന്നപ്പോൾ രണ്ട് മൂന്നാല് കറി ഉണ്ടായി. അങ്ങനെ ചട്ടിച്ചോറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മാങ്ങാപ്പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് ഞാൻ അല്പം തൈര് എടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് കുറുക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ഞാനത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങാപ്പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് കടുകൊക്കെ അച്ചൊഴിക്കാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. കറികളൊക്കെ ഒരുമിച്ച് കാച്ചാൽ മതി. ഞാനിപ്പോൾ ഓരോന്നാവുമ്പോൾ അതിനനുസരിച്ച് കാച്ചുന്ന മാത്രം. ഇതിലേക്ക് അല്പം ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒഴിവാക്കാം, പക്ഷെ ഉലുവ ചേർത്താൽ നല്ലൊരു മണമാണ്. പിന്നെ ഇതിലേക്ക് ഉണക്കമുളക്, പിന്നെ വേപ്പില. ഇതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഞാൻ അതിലേക്കൊരു പിഞ്ച് കാശ്മീരി ചില്ലിയും കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അടച്ചു വയ്ക്കാം. ഇനി ഇവിടെ നമ്മൾ സാധാരണ പയറുപ്പേരി ഉണ്ടാക്കുന്ന പോലെ പയറുപ്പേരി ഉണ്ടാക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഉണക്കപ്പയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം തന്നെ. അതിന്ന് ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്തതിന് ശേഷം വേവിച്ചെടുക്കുകയാണ്. അത്യാവശ്യം തന്നെ വെന്ത് വരണം. ഇനി അതിലേക്ക് വേണ്ടിയിട്ട് അല്പം ഉള്ളിയും രണ്ട് വെളുത്തുള്ളി കൂടി നമുക്ക് ചതച്ചെടുക്കാം. ഉള്ളിയുടെ കൂടെ സവോള ആയാലും ചേർത്താൽ കുഴപ്പമില്ല. ഞാനിവിടെ ഉള്ളി മാത്രമാണ് എടുക്കുന്നത്. ഇതുപോലെ ഉപ്പേരി ഉണ്ടാക്കാനൊക്കെ ഉള്ളി തന്നെ യൂസ് ചെയ്യുക. അതാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ്. ഇതിലേക്ക് ഞാനൊരല്പം കടുകിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഉള്ളിയൊക്കെ നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിന് എരിവിനാവശ്യത്തിനാവശ്യത്തിനുള്ള മുളക് കൂടി ചേർത്തെടുക്കാം. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ പയറ് വെന്ത് വന്നിട്ടുണ്ട്. നല്ലോണം വെന്ത് വന്ന പയറായിരുന്നു. ഞാനല്പം
മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചതച്ച മുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വേവിച്ചുവെച്ച പയറും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പയർ പുഴുക്കും റെഡിയായി. ഇതിനോട് അല്പം വറ്റിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇരുന്നൊന്ന് ഒന്നും കൂടി ഒന്ന് കുറുക്കി വയ്ക്കുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ തേങ്ങ ഒക്കെ ഇത്രയും നേരം തേങ്ങ യൂസ് ചെയ്ത കാരണം നമുക്ക് ഇതിലേക്ക് തേങ്ങ യൂസ് ചെയ്യണ്ട. അപ്പോൾ തേങ്ങാ ചമ്മന്തി അല്ല, നല്ലൊരു മാങ്ങ ചമ്മന്തി. അപ്പോൾ മാങ്ങ ഇതുപോലെ ചെറുതായി കുനുകുനായിട്ട് അരിഞ്ഞെടുക്കാം. അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ ഞാൻ അതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഉള്ളിയും കുറച്ച് വറ്റൽമുളകുമാണ്. അപ്പോൾ ഇതൊന്ന് മിക്സിയിൽ ഇട്ടെടുത്തതിന് ശേഷം ഒന്നുകിൽ അമ്മിയുമ്പോൾ നമുക്ക് ചതച്ചെടുക്കാം, അതാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. ഇതിപ്പോൾ ഞാൻ മിക്സിയിലൊന്ന് നന്നായി അടിച്ചെടുക്കുകയാണ്. നന്നായി തന്നെ അരഞ്ഞു വരണം കേട്ടോ. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കഞ്ഞിക്കൊക്കെ കൂട്ടാൻ പറ്റിയ അത്രയും അടിപൊളി ചമ്മന്തിയാണ്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ് മാങ്ങ ചമ്മന്തി. പിന്നെ ഇതിലേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് കറി. പരിപ്പ് കറി വെറൈറ്റിയാണ്, ഇത് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അര കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കുന്നില്ല, അല്ലാതെ തന്നെ വേവിച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ ആവശ്യമുണ്ട്. ഒരു ചെറിയ സവോള, രണ്ട് തക്കാളി, കുറച്ച് പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ഒരു മുട്ട, പൊട്ടാറ്റോ. ആദ്യം പൊട്ടാറ്റോ നമുക്ക് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ട് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുന്നതിൽ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി വേവിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ഫ്രൈ ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ചിക്കനൊക്കെ ചെയ്യുന്ന അതേപോലെ തന്നെ ഇതും ചെയ്തെടുക്കാം. നമുക്ക് പരിപ്പ് കയറി തയ്യാറാക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. ആദ്യം പിന്നെ അതിലേക്ക് ചേർത്തെടുക്കുന്നത് ജീരകമാണ്. നല്ല ജീരകം ചേർത്തെടുക്കുക. ഇതൊരു സ്പെഷ്യൽ സ്മെൽ തന്നെ ഉണ്ടാവും ഇതുപോലെ ജീരകമൊക്കെ ചേർത്തെടുത്താൽ. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചെറുതായി അരിഞ്ഞിട്ട് ഇതുപോലെ നല്ല നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം. എന്നിട്ട് അത് നമുക്ക് നന്നായി വാറ്റിയെടുക്കാം. അപ്പോൾ കറിക്ക് ആവശ്യമുള്ള അത്രയും തന്നെ പച്ചമുളകും ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇതിൽ മുളക് പൊടി ഓപ്ഷണലാണ്. നമുക്ക് കളറ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് കാശ്മീരി ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ മുളക് പൊടിയുടെ ആവശ്യമില്ല. അപ്പോൾ നന്നായി ബ്രൗൺ കളറായി വരുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുക. നമ്മൾ പരിപ്പ് വേവിക്കുമ്പോഴും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൽ ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കാശ്മീരി ചില്ലി കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചേർത്തതെന്ന് മാത്രം. മുളക് പൊടി ഒന്ന് ചൂടായി വന്നാൽ തന്നെ നമുക്കിതിലേക്ക് രണ്ട് ടൊമാറ്റോ അരിഞ്ഞ് ചേർക്കാം. പുളിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു മൂന്ന് ടൊമാറ്റോ ആണെങ്കിൽ നമുക്കിതിലേക്ക് ചേർക്കാം. ഈ സമയത്ത് തന്നെ ഞാനിതിലേക്ക് നമ്മളാദ്യം പൊരിച്ച് വെച്ച പൊട്ടാറ്റോ ചേർക്കുന്നുണ്ട്. പൊട്ടാറ്റോ നല്ല ക്രിസ്പി ആണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും കറിയിൽ, നമുക്ക് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ. അപ്പോൾ ഞാനിവിടെ ഒരു പൊട്ടാറ്റോ തന്നെ എടുത്തിട്ടുള്ളൂ, അത്രയും മതി. ഇത് മെയിനായിട്ട് പരിപ്പ് അതുപോലെ മുട്ട രണ്ടിൻ്റെയും ഫ്ലേവർ നമുക്ക് കിട്ടണം ഈ കറിയിൽ. അപ്പം ചെറുതായി ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്തെടുക്കാം. പരിപ്പ് നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ കറിക്ക് അധികം കട്ടി വേണ്ട, ഞാൻ ഒഴിച്ചേറിയായിട്ടാണ് ഉദ്ദേശിക്കുന്ന. അപ്പോൾ ഞാൻ അധികം തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക. കറികളിൽ എപ്പോഴും ചൂടുവെള്ളം തന്നെ ഒഴിക്കുക. ഇതൊന്ന് കുറുക്കി കിട്ടണം നമുക്ക്. അപ്പോൾ ആവശ്യത്തിന് അധികം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ സമയത്ത് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിക്ക് വേണ്ട അത്യാവശ്യം ഉപ്പ് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് വരണം. ആ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ചധികം മല്ലിയില തന്നെ ഇടണം. മല്ലിയിലയും ചീരകമാണ് ഈ പരിപ്പ് കറിയുടെ ഹൈലൈറ്റ്. അപ്പോൾ ആ ഒരു സ്മെല്ലും ഒക്കെ നമുക്ക് പരിപ്പ് കറിയിൽ വേണം. അപ്പോൾ അതിന് ആവശ്യത്തിന് തന്നെ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയത്താണ് നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുന്നത്. ഒന്നോ രണ്ടോ മുട്ട ഇത്രയും പരിപ്പിലേക്ക് നമുക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മുട്ട ചേർക്കുന്നുള്ളൂ. ഇനി പൊട്ടാറ്റോ ഒന്നും ഇടാതെയാണ് വെക്കുന്നതെങ്കിൽ രണ്ട് മുട്ടയൊക്കെ നമുക്ക് എന്തായാലും ചേർക്കാം. മുട്ട ചേർത്ത് ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ മുട്ട വെന്ത് വരുന്ന ആ സമയം മാത്രം നമുക്ക് കറി തിളപ്പിച്ചെടുത്താൽ മതി. ഇനി രണ്ട് മിനിറ്റ് മൂടി വെച്ച് നമുക്ക് നന്നായി തിളപ്പിച്ചെടുക്കാം കറി. കറിക്ക് ഇപ്പോൾ പ്രത്യേക സ്മെല്ല് തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെ കഴിഞ്ഞാൽ നമ്മളെ കറി റെഡി. ഇനി ഒന്നും കൂടി ഗാർണിഷിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി മല്ലിയില ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. മല്ലിയുടെ ഫ്ലേവർ അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇത്രയും ചേർക്കണ്ട. പക്ഷേ മല്ലിയിലാണ് ഇതിൻ്റെ ഹൈലൈറ്റ്, അത് മറക്കരുത്. ഇനി നമുക്കിതിലേക്ക് പപ്പടം കാച്ചണ്ടേ. അപ്പോൾ പപ്പടം ഞാൻ ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചട്ടിച്ചോറിന് വേണ്ടത് ഓംലേറ്റാണ്. ഓംലേറ്റിന് വേണ്ടി രണ്ട് മുട്ട എടുത്തിട്ട് അതിലേക്ക് ചെറിയുള്ളി, പച്ചമുളക്, മല്ലിയില, കുരുമുളക് പൊടി, ഉപ്പ് ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് നന്നായി ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്ടിച്ചോറിനുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടു. നല്ല ഭംഗിയിൽ ഞാനിവിടെ സെറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട്. ആദ്യം കുറച്ച് നമുക്ക് കുഴച്ച ചോറ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മാങ്ങ ചമ്മന്തി, പരിപ്പ് കറി എടുത്തിട്ട് ചോറൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം നമുക്കത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഫിഷൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫിഷിൻ്റെ മുളക് ചാറൊക്കെ ആണെങ്കിൽ സൂപ്പറായിരിക്കും നമ്മളുടെ ചട്ടിച്ചോറ്. ഇപ്പോൾ ഫിഷ് ഇവിടെ കിട്ടാനില്ല, അത് കാരണം നമ്മളിങ്ങനെ ചെയ്യുന്നു. പക്ഷേ ഇത് അത്ര അടിപൊളിയാട്ടോ. ഇതിലെ പരിപ്പ് കറി അതുപോലെ ചമ്മന്തിയൊക്കെ മസ്റ്റ് ട്രൈ ആയിട്ടാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യം നമ്മളുടെ മാമ്പഴ പുളിശ്ശേരി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചാറ് ഒഴിച്ചു കൊടുക്കുക. നല്ല ചൂടുള്ള ചോറാണ് നമ്മൾ വാഴയിൽ വെച്ചെടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് പയറുപ്പേരി ഇട്ട് കൊടുക്കാം. ഇനി ഏത് പുഴുക്കാ വെക്കണമെന്ന് വെച്ചാൽ അതിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചുകറി എന്താണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള കറിയൊക്കെ ആണെങ്കിൽ നല്ല ഭംഗി, ഒന്നും കൂടി ഭംഗിയായിരിക്കും ഈ ചട്ടിച്ചോറ് കാണാൻ. അപ്പോൾ കുറച്ചും കൂടി യെല്ലോയിഷ് ആയതുപോലെ ഉണ്ട്. എന്നാലും അത്യാവശ്യം സ്പൈസിയാണ് നമ്മളുടെ കറികളൊക്കെ. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ട്. നമ്മളുടെ ചമ്മന്തി, അതിനിടയിൽ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്ന ഇഞ്ചമ്പുളി ഉണ്ടായിരുന്നു, അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെക്കാനുള്ളത് മുട്ട പൊരിച്ചതും പപ്പടമാണ്. നല്ല ചൂടുള്ള ചോറ് വാഴയിലിടുമ്പോൾ പ്രത്യേക സ്മെല്ലൊക്കെ വരും ചോറിന്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. അപ്പോൾ ഇതിലെല്ലാം ആയിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്തൊക്കെ ഇങ്ങനെ ചട്ടിച്ചോറ് വെക്കാൻ അധികം എക്സ്പെൻസീവും അല്ല, എന്നാൽ എല്ലാം നമ്മളുടെ വീട്ടിലുണ്ടാവും. ഇതിലേക്കൂടെ ചക്ക ഒക്കെ കിട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ ചക്കപ്പുഴുക്കോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഞാൻ അവിടെ ഉള്ള ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് ചട്ടിച്ചോറ് ഉണ്ടാക്കുന്നത് മാത്രം. ഇത് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ പുതിയതരം റെസിപ്പിയും കറീസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കാം. അതുവരേക്കും ടേക്ക് കെയർ. താങ്ക് യു.